ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കോഴിക്കോട് തിരുവനന്തപുരം എയർപോർട്ടുകളടക്കം ഏകദേശം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് 10 എയർപോർട്ടുകളിൽ മൾട്ടി ടാസ്ക് തസ്തികയിലേക്ക് അപേക്ഷ അണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഇൻ്റർവ്യൂ 7-8 കോഴിക്കോട് നടക്കുന്നത് 7-ാം തീയതി സെപ്റ്റംബർ 7, തിരുവനന്തപുരം നടക്കുന്നത് സെപ്റ്റംബർ 8. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് നോക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സും ഡെയിലി നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള AI കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡ് ആണ് മൾട്ടി ടാസ്കേഴ്സ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് കോൺട്രാക്ട് ബേസിൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. അതുപോലെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ ജയ്പൂർ, ലക്നൗ, വാരണാസി, ശ്രീനഗർ, തിരുവനന്തപുരം, അഹമ്മദാബാദ്, ചെന്നൈ, കാലിക്കറ്റ്, കൊൽക്കത്ത ആൻഡ് ഗോവ എയർപോർട്ടുകളിലാണ് കോൺട്രാക്ട് ബേസിൽ മൾട്ടി ടാസ്കേഴ്സ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. ഇത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്ന കേരളത്തിൽ എന്ന് തിരുവനന്തപുരത്തും കാലിക്കറ്റും. കാലിക്കറ്റ് 7-9-2019 10 നളന്ദ ട്രെയിനിങ് ഹാൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കാലിക്കറ്റ് എയർപോർട്ട്, കാലിക്കറ്റ് എന്ന് പറയുന്ന വിലാസത്തിലാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ 8-9-2019 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിവിറ്റി ഹാൾ നിയർ AI അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബിൽഡിംഗ് ഡൊമസ്റ്റിക് ടെർമിനൽ തിരുവനന്തപുരം എയർപോർട്ട്, വള്ളക്കടവ് PO തിരുവനന്തപുരം 6950008 എന്ന് പറയുന്ന വിലാസത്തിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഒക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് തുടർച്ചയായി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം 10-ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടെ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതുപോലെ ലോക്കൽ ലാംഗ്വേജിലുമില്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പം മിനിമം ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ് അതുപോലെ ലോക്കൽ ലാംഗ്വേജിൽ ഉള്ള പ്രാവീണ്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ഇയറിലെ എക്സ്പീരിയൻസ്, എയർപോർട്ട് അതോറിറ്റിയുമായിട്ട് ഏതെങ്കിലും ഒരു തസ്തികയിൽ 1 ഇയറിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയ ഈ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടെർമിനൽ ഫങ്ഷൻസിലോ അതിൽ റാമ്പ് ഫങ്ഷൻസിലോ അതിൽ ബാഗേജ് ലോഡിങ് അൺലോഡിങ് ഏതെങ്കിലും കാർഗോയിലോ എയർക്രാഫ്റ്റ് ക്യാബിൻ ക്ലീനിങ് ഏരിയയിലോ അതുപോലെ ഗ്രൗണ്ട് ആക്ടിവിറ്റിയിലോ ഏതെങ്കിലും ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. 10-ാം ക്ലാസും ഈ എക്സ്പീരിയൻസും അതുപോലെ ലാംഗ്വേജ് ഉള്ള പ്രാവീണ്യമുള്ളവർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. പ്രിഫറൻസ് നൽകുന്നത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ്സ് എക്സ്പീരിയൻസ് വിത്ത് ILBS ആൻഡ് BCSE അപ്രൂവ്ഡ് GHA. അതുപോലെ തന്നെ ബാഗേജ് ഹാൻഡ്ലിംഗ് ട്രെയിനിങ് കോഴ്സ് ഓർ സർട്ടിഫിക്കറ്റ് ഫ്രം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 45 ഏജ് ലിമിറ്റ്, 45 കവിയാൻ പാടില്ല. ഇതിലേക്ക് വരുന്ന സാലറി നോക്കുകയാണെങ്കിൽ 15,000 മുതൽ 20,000 വരെയാണ് ഇതിലേക്ക് വരുന്ന സാലറി. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ മുഖാന്തരമായിരിക്കും ഇതിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം മാത്രം ഈയൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന ഏതെല്ലാം ജോലികളുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടും താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന എല്ലാ ജോലികളുടെ വിവരങ്ങളും കിട്ടുന്നതാണ്. ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.AICLAS.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 500 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ ഫീസ് AI കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന ന്യൂഡൽഹിയിൽ മാറാവുന്ന ആപ്ലിക്കേഷൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷമാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഷെയർ ചെയ്യുക, തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ തുടർച്ചയായി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.